നിരന്തരമായി ഉണ്ടാവുന്ന സർവർ തകരാറ് മൂലം റേഷൻ വിതരണം തടസ്സപ്പെടുന്നത് പതിവാകുന്നു. ഇതോടെ റേഷൻ വ്യാപാരികളും ഉപഭോക്താക്കളും വലിയ ദുരിതത്തിലാവുകയാണ്. വ്യാഴാഴ്ചയും പലയിടങ്ങളിൽ സർവർ പണിമുടക്കിയതോടെ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. റേഷൻ വിതരണം കാര്യക്ഷമമാക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഇ പോസ്റ്റ് മെഷീനിൽ നിരന്തരമുണ്ടാവുന്ന സർവർ തകരാറിലാണ് റേഷൻ വ്യാപാരികളും ഉപഭോക്താക്കളും ദുരിതത്തിലാവുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുഴുവനായും സർവർ തകരാറുകൾ പരിഹരിക്കാൻ നീക്കിവെച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ഇതുമൂലം ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പല പ്രദേശത്തും നെറ്റ്വർക്ക് തകരാറ് മൂലം റേഷൻ മുടങ്ങുന്നതും സർവറിലെ അമിത ലോഡ് കാരണം വിതരണം ഇഴഞ്ഞു നീങ്ങുന്നതും പതിവായിരിക്കുകയാണ്. പല വ്യാപാരികളും നെറ്റ്വർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ വൈഫൈ കണക്ട് ചെയ്താണ് ഇ പോസ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. സർവർ തകരാർ തുടർക്കഥയായതോടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള വാക്കേറ്റങ്ങളും പതിവാണ്. ശാശ്വത പരിഹാരത്തിന് വേണ്ടി നിരന്തരമായി സർക്കാരിനെ സമീപിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായ മറുപടി ഇതുവരെ ലഭിച്ചില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇന്ന് വീണ്ടും സർവർ പണിമുടക്കാണ്, രാവിലെ തുടങ്ങിയാണ്. ഇന്നലെ സർവർ ശരിയാക്കാൻ വേണ്ടി ലീവായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെയും സർവർ വർക്ക് ചെയ്യുന്നില്ല. ഇത് തുടങ്ങിയിട്ട് കഴിഞ്ഞ ജൂൺ മാസം മുഴുവൻ ഏകദേശം എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഇത് മുടക്കുണ്ടായിട്ടുണ്ട്. വ്യാപാരികൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് ശരിയാകുന്നില്ല. സർവർ തകരാറ് മൂലം ഭക്ഷ്യക്കിറ്റ്, സ്പെഷ്യൽ അരി എന്നിവ പൂർണ്ണമായും ഇതുവരെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റേഷൻ സാധനങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോഴുമില്ലെന്നും ഇതുമൂലം ഉപഭോക്താക്കൾക്ക് നിരവധി തവണ റേഷൻ കടകളിൽ വരേണ്ട സാഹചര്യമാണുള്ളതെന്നും വ്യാപാരികൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മെയ് മാസത്തെ കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ അതൊക്കെ നിർത്തി. സ്പെഷ്യൽ അരി ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം PMGK അരി ഇന്ന് തുടങ്ങാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ ഒരു ഈ മഹാമാരി അധികമാവുന്ന സാഹചര്യത്തിലും ഇതൊക്കെ ഒരുമിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു ഭാഗത്ത് മിഷൻ തകരാറ്, അരി പലപ്പോഴായി കിട്ടുന്നു, മൈനസ് ബില്ലിംഗ് തുടങ്ങി, ഒരു മൈനസ് ബില്ലിന് അനുമതി തന്നിട്ട് ഞങ്ങളെ വിശ്വാസത്തിനെടുത്തുള്ള ഒരു വിതരണ പണികൾ ആവശ്യം. സർവർ തകരാറിന് കാര്യക്ഷമമായ പരിഹാരമുണ്ടാക്കണമെന്നും അരിയടക്കമുള്ള സാധനങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.